ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന പത്ര പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ശരിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശകാരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു തെറി അത് ആവർത്തിക്കുന്നില്ല, അതും പറഞ്ഞുകൊണ്ട് അത് വിശേഷണമായി ചേർത്തുകൊണ്ട് കിങ് ലയർ, കിങ് ലിയർ അല്ല, നമുക്കറിയാം ഷേക്സ്പിയറുടെ കഥാപാത്രമാണ് ഇത്, കിങ് ലിയർ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ആ കിങ് ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈ പറയുന്ന ആള്, കള്ളൻ എന്നാണ് അർത്ഥം. അതായത് കള്ളന്മാരുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ ദേഷ്യപ്പെട്ട് അതിരൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ തരത്തിലുള്ള റിപ്പോർട്ട് നമ്മുടെ പത്രങ്ങളിലെങ്കിലും വരാറുള്ളോ? അല്ല, ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഇത് പ്രസിദ്ധം ചെയ്തിരിക്കുന്നത്. അത് ഇസ്രായേലിനുള്ള, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു പത്രമാണ് അതിലാ വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പ്ലാനും ഇല്ലാതാണ് ഈ യുദ്ധം ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഇന്നിപ്പോ ഞാൻ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ ഡമാസ്കസിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു, ലെബനനിലെ ബെയ്റൂട്ടിന് നേരെ ആക്രമണം, ഇറാനിന് നേരെ ആക്രമണം, അതേസമയം ഹൂത്തീസിന് നേരെ ആക്രമണം. ഹൂത്തീസിന്റെ മിസൈൽ ഇന്നും മുന്നിട്ടുണ്ട് ഇസ്രായേലില്, രണ്ടോ മൂന്നോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ സർവത്ര മറ്റു രാജ്യങ്ങളെ എല്ലാം എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ്, ഒറ്റയ്ക്ക് ഒരൊറ്റയാൾ പട്ടാളം പോലെ ഒന്ന് യുദ്ധം ചെയ്യുക. അതിനൊരു പ്ലാനും ഇല്ല, സ്ട്രാറ്റജിയും ഇല്ല, തന്ത്രവും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതാണ് അദ്ദേഹത്തിനെ രോഷാകുലനാക്കിയത്. കള്ളം നേരെ ചൊവ്വേ ഒരു കാര്യവും പറയില്ല അമേരിക്കൻ പ്രസിഡന്റിനോട്. ഈ പ്ലാൻ അമേരിക്കയെ അറിയിച്ചില്ലെന്നുള്ളതാണ് അതിന്റെ പരാതി. എന്തായാലും താമസിയാതെ ഇവർ തമ്മിൽ കണ്ടുമുട്ടും എന്നാണ് അറിയുന്നത്. ഈ കണ്ടുമുട്ടുന്നതോടുകൂടി ഇറാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ശ്രമങ്ങളാണ്, ഒരു ലോകയുദ്ധം ഒഴിവാക്കാനുള്ള ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ശ്രമങ്ങളിലേക്കാണ് പോകുന്നതെന്നാണ് അറിയുന്നത്. കാരണം ഇറാൻ ഇനി പ്രകോപിതമായി കഴിഞ്ഞാൽ രംഗം വളരെ വഷളാവും, എണ്ണവില കൂടും, ലോകത്തിനാകമാനം സാമ്പത്തിക തളർച്ചയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ ഇറാനുമായിട്ടൊരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരാരംഭം അമേരിക്കൻ പ്രസിഡന്റ് തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് പ്രായം കുറേയായി, അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവുകളൊന്നും, പെട്ടെന്നുള്ള ഇനീഷ്യേറ്റീവുകളൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഇപ്പൊ ചീത്ത പറഞ്ഞിട്ടും പല്ലു കടിച്ചിട്ടും കാര്യമില്ല. ഇസ്രായേലിനെ നിലക്കി നിർത്താനുള്ള കഴിവുണ്ട് അമേരിക്കയ്ക്ക്, പക്ഷേ ആ അമേരിക്കൻ പ്രസിഡന്റ് അത് ഉപയോഗിക്കുന്നില്ല വേണ്ട വിധത്തിൽ എന്നുള്ളതാണ്. അമേരിക്കയുടെ സഹായമാണ് ഇവരുടെ ആയുധങ്ങളും സമ്പത്തും എല്ലാം തന്നെ. അപ്പൊ നിലക്കി നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ ബെയ്റൂട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഇപ്പോ തെക്കൻ ബെയ്റൂട്ടിലേക്ക് ആ കടന്നാക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം പാലസ്തീനിലെ ഗാസയിൽ നടന്ന മരണം 42,000 ആണ്. അതിന്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്തുനിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ വർഷിച്ചു കൊണ്ടുവരിക്കുന്നുണ്ട്. അതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പൊ ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇറാനുമായിട്ട് ഒരു കരാർ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും അവരുടെ യുദ്ധം നിർത്തും. ഹമാസിനെ മേൽ അത്ര കൺട്രോൾ ഇല്ല, കാരണം അത് സുന്നി മുസ്ലിങ്ങളാണ്. പക്ഷേ ഹസ്ബുള്ളയും ഹൂത്തീസും ആ യുദ്ധം നിർത്തും. പിന്നെ ഒരു എഗ്രിമെന്റ് വഴി ഹമാസുമായിട്ട്, അത് ഖത്തറുമായിട്ട് ഒരു മധ്യസ്ഥനായിട്ട് നിർത്തിക്കൊണ്ട് ചർച്ച നടത്തി കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാകും എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. എങ്കിലും നമ്മളീ പറയുന്ന ശാശ്വത സമാധാനം എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതിങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ഒക്ടോബർ 7 പോലുള്ള ഒരു ആക്രമണം ഉണ്ടാവാത്ത ഒരു പരുവത്തിലേക്ക് ചുറ്റുമുള്ള ഈ ഭീകരവാദികളെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇസ്രായേൽ. അതിലവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തന്ത്രമില്ലാതെ എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാവും എന്നുള്ള ഒരു ഉപദേശമാണ് ഇപ്പോ ബൈഡൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യുദ്ധകാര്യ വിദഗ്ധർ തന്നെ നൽകിയ ഒരു ഉപദേശമായിരിക്കും അത്. എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോംബുകൾ അതുപോലെ തന്നെ ഷെല്ലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസൈലുകൾ വർഷിക്കുന്നുണ്ട്. അതുപോലെ കരസേന അവരുടെ വെടിക്കോപ്പുകളുമായിട്ട് എതിരാളികളെയൊക്കെ, അവരുടെ ശത്രുക്കളെ കണ്ടെത്തും. അതിനിടയ്ക്ക് പാവപ്പെട്ടവരും ഒന്നും അറിയാത്ത നിരപരാധികളും മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ലെബനൻ വളരെ ശക്തിയായിട്ട് രാജ്യത്തിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വളരെ ശക്തിയായിട്ട് അവിടുത്തെ ഭരണകൂടം എതിർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് കൂടെ ഇപ്പോ നോക്കൂ, ലിസ്റ്റിൽ ഇപ്പോ എതിർപക്ഷത്ത് ആരൊക്കെയായി? ലെബനനുണ്ട്, സിറിയയുണ്ട്, ഇറാനുണ്ട്, ഹൂത്തികളുണ്ട്, ഹസ്ബുള്ള വിഭാഗമുണ്ട്. ഇങ്ങനെ
ഒരുപാട് പേരുമായിട്ടുള്ള യുദ്ധം ചേർന്ന് കഴിഞ്ഞാൽ ക്ഷീണവും ഊർജവും ക്ഷീണം ഉണ്ടാകുന്നതും ഊർജം നഷ്ടപ്പെടുന്നതും ഇസ്രായേലിന് തന്നെയാണ്. അപ്പൊ അത് ഈ തീവ്രവാദികളുടെ അമർച്ച എന്നുള്ള ലക്ഷ്യത്തിന് ഒരു പരിധിവരെ അത് അനുകൂലമാവുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. വേണ്ടത്ര ആയുധങ്ങൾ കൊണ്ടൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആ യുദ്ധത്തിലുള്ള ആ പോക്കിനെ നയപരമായി യോജിക്കുമ്പോൾ യുദ്ധത്തിലുള്ള അവരുടെ തന്ത്രത്തെ അമേരിക്ക പഴിച്ചിരിക്കുകയാണ്, ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാനുമായിട്ട് അമേരിക്ക അത് വലിയ സമാധാനത്തിനുള്ള വലിയൊരു നിർദ്ദേശമായിരിക്കും. ഇറാൻ, അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേൽ, ഇവർ മൂന്നും കൂടെ ചേർന്നാൽ യുദ്ധം നിർത്താവുന്നതേ ഉള്ളൂ, മറ്റുള്ളവരെ നിലയ്ക്ക് നിർത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ആ തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളിപ്പോ ടൈംസ് ഓഫ് ഇസ്രായേലിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ